सूपर हिट ചിത്രമായ രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപിയും ദിലീപും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് ബാന്ദ്ര. ദിലീപിന്റെ നായികയായി തെന്നിന്ത്യൻ താരം തമന്നയെത്തുന്ന ചിത്രം നവംബർ 10ന് തിയേറ്ററുകളിലെത്തും. ഇപ്പോൾ ഇതാ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ദിലീപും ബാന്ദ്ര ടീമും നടത്തിയ പ്രസ് മീറ്റിൽ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. സിനിമയിലെ ഫൈറ്റ് സീനുകളെക്കുറിച്ചും അലക്സാണ്ടർ ഡൊമിനിക് എന്ന തന്റെ കഥാപാത്രത്തെക്കുറിച്ചും ദിലീപ് സംസാരിക്കുകയുണ്ടായി. സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ മുതൽ ചിത്രത്തിലെ ഫൈറ്റ് സീനുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അൻപറിവാണ് സിനിമയ്ക്ക് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സ്റ്റണ്ട് സീനുകളിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് 30ഓളം ആളുകളുമായി ഫൈറ്റ് ചെയ്യുന്ന രംഗങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ജീവിതത്തിൽ തന്നെ അടിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ആളെ എണ്ണിയല്ലോ അടിക്കുന്നത് എന്നായിരുന്നു മറുപടിയായി ദിലീപ് പറഞ്ഞത്. ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അടിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ആളെ എണ്ണിയല്ല അടിക്കുന്നത്, അതുകൊണ്ട് തന്നെ അടിച്ചു പോകും, വീഴുന്നത് വരെ അടിക്കും, അത്രയുള്ളൂ ബാന്ദ്രയിലും. അതൊരു സിനിമയാകുമ്പോൾ കുറച്ച് സിനിമാറ്റിക് ആകും, അല്ലായെങ്കിൽ നാടൻ അടി കാണാൻ പോയതുപോലെയാകും. നാടൻ അടി ടി വി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഓടിച്ചിട്ട് അടി അടക്കം കാണാം. ബാന്ദ്രയിലെ ഒരു ഫൈറ്റ് തന്നെ 10-15 ദിവസം എടുത്താണ് ഷൂട്ട് ചെയ്തത്. അൻപറിവാണ് സ്റ്റണ്ട് കൊറിയോഗ്രാഫ് ചെയ്തത്. തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ആളുകൾക്കത് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു റിയലിസ്റ്റിക് സിനിമയല്ല, സിനിമാറ്റിക് ആണ്. 2.5 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആളുകൾ സിനിമ കാണാൻ തിയേറ്ററിൽ വരുമ്പോൾ അവർക്ക് ഹരമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുവാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ബാന്ദ്രയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. പഞ്ച് ഡയലോഗ് പറയുന്ന ഹീറോ എന്ന തരത്തിലൊന്നുമല്ല ബാന്ദ്രയിലെ കഥാപാത്രം എത്തുന്നത്. ആ കഥാപാത്രം ഓരോ സാഹചര്യം ഫേസ് ചെയ്തു പോകുമ്പോൾ ആവശ്യമായ ഇടങ്ങളിൽ പറയേണ്ടത് പറഞ്ഞു പോകുന്നുവെന്ന് മാത്രമെന്നാണ് അലക്സാണ്ടറിന്റെ കഥാപാത്രത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ദിലീപ് പറഞ്ഞത്. മുടിനീട്ടി വളർത്തി മുംബൈ ഡോൺ സ്റ്റൈലിലാണ് ബാന്ദ്രയിൽ ദിലീപ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രണയത്തിനും ബാന്ദ്ര എന്ന സിനിമയിൽ വലിയൊരു പ്രാധാന്യമുണ്ടെന്നാണ് ടീസറിൽ നിന്നും വ്യക്തമാകുന്നത്. ഏറ്റവും മോശമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും രാമലീല പോലെയുള്ള സിനിമ ചെയ്ത് സൂപ്പർ ഹിറ്റാക്കിയ കൂട്ടുകെട്ടാണ് ദിലീപിന്റേതും അരുൺ ഗോപിയുടേതും. അതുകൊണ്ട് തന്നെയാണ് ബാന്ദ്രയുടെ റിലീസിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നതും. അതേസമയം വോയിസ് ഓഫ് സത്യനാഥനാണ് ഈ വർഷം ദിലീപിന്റേതായി തിയേറ്ററുകളിലെത്തിയ ആദ്യ സിനിമ. റാഫി സംവിധാനം ചെയ്ത വോയിസ് ഓഫ് സത്യനാഥൻ നർമ്മത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയ ഒരു എന്റർടൈൻമെന്റ് മൂവിയായിരുന്നു. റാഫി ദിലീപ് കൂട്ടുകെട്ടിൽ പതിവായി ഉണ്ടാകാറുള്ള ചേരുവകളെല്ലാം തന്നെ വോയിസ് ഓഫ് സത്യനാഥനിലും ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ഒരു കാലത്ത് റൺവേ, ചെസ്, ഡോൺ പോലെയുള്ള മാസ് സിനിമകളും കുടുംബ ചിത്രങ്ങൾക്കൊപ്പം തന്നെ ദിലീപ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദിലീപിന്റേതായി അത്തരം സിനിമകൾ പുറത്തു വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാന്ദ്ര എന്ന സിനിമയുടെ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ ത്രില്ലിലാണ്. തെന്നിന്ത്യൻ സുന്ദരി തമന്ന ഭാട്ടിയ ആദ്യമായി മലയാളത്തിൽ നായികയെ എത്തുന്ന ചിത്രം എന്നതുകൊണ്ടും ബാന്ദ്രയ്ക്കായി കാത്തിരിക്കുവാൻ ആരാധകരെ പ്രേരിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.